നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ സി പി എം സംരക്ഷിക്കും വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടിന്റെ ആരോപണങ്ങൾ അവാസ്തവമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പ്രതികരിച്ചു സി പി എം തീരുമാനപ്രകാരമാണിത് വീണാ വിജയന്റെ കമ്പനി ഐ ജി എസ് ടി കൊടുത്തിട്ടില്ലെന്നാണ് കുഴൽനാടിന്റെ പ്രധാന ആരോപണം ഐ ജി എസ് ടി ഓരോ മാസം കൊടുത്തതിന്റെ രേഖകൾ പുറത്തുവിട്ടാൽ എം എൽ എ പൊതു അവസാനിപ്പിക്കാൻ തയ്യാറാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു അതിനിടെ വീണക്കെതിരായ ആരോപണങ്ങളിൽ ഭർത്താവ് കൂടിയായും മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നും പ്രതികരിച്ചിട്ടില്ല ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ എം എൽ എ ഖേദ നടത്താൻ തയ്യാറാകണം മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് വീണക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഐ ജി എസ് ടി കൊടുത്തിട്ടില്ലെന്ന എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് എം എൽ എ പറഞ്ഞത് മതിയായി നികുതി നൽകിയില്ലെന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് അടക്കമുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു എല്ലാ നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് സേവനം നടത്തുന്ന സ്ഥാപനമാണ് വീണയുടേത് കുഴൽനാടിന്റെ വാദങ്ങളൊന്നും കോടതിയിൽ നിലനിൽക്കില്ലെന്നും ബാലൻ പ്രതികരിച്ചു ആരോപണത്തെ പ്രതിരോധിക്കാതെ കടന്നാക്രമണത്തിനാണ് സി തീരുമാനം ഇതാണ് ബാലന്റെ വാക്കുകളിലും ഉള്ളത് വീണേ പാർട്ടി സംരക്ഷിക്കും നിരപരാധി എന്നറിയാവുന്നതുകൊണ്ടാണ് പാർട്ടി അവർക്കൊപ്പം നിൽക്കുന്നത് എന്നും നീതിക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നും എ കെ ബാലൻ കൂട്ടിച്ചേർത്തു വിവാദത്തിൽ സി പി എം സെക്രട്ടറി പറഞ്ഞതിൽ അപ്പുറം ഒന്നും പറയാനില്ലെന്നാണ് മന്ത്രി റിയാസിന്റെ പക്ഷം മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും വാർത്തയല്ല നാമനിർദ്ദേശ പത്രിക വിവാദത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല ഓരോരുത്തരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനുമില്ല ഇതായിരുന്നു റിയാസിന്റെ പക്ഷം ബാലന്റെ പ്രതികരണത്തിന് ശേഷമായിരുന്നു റിയാസ് വിശദീകരണം നൽകിയത് മാധ്യക്കുഴൽനാടന്റെ പുതിയ ആരോപണത്തിൽ പരോക്ഷ പ്രതികരണവും മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തി കുഴൽനാടൻ എവിടെ നിന്നോ കിട്ടുന്ന വിവരങ്ങൾ വെച്ച് എന്തും വിളിച്ചു പറയുന്നു ആരോപണങ്ങൾ തെറ്റുമ്പോൾ വീണെടുത്തുകിടുന്നുള്ളും മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ട് മാത്രമല്ല നിരപരാധി എന്ന് അറിയാവുന്നതുകൊണ്ടാണ് പാർട്ടിയൊപ്പം നിൽക്കുന്നത് നീതിക്കൊപ്പം എന്നും നിലനിൽക്കുന്ന പാർട്ടിയാണ് സി പറയാനുള്ളതൊക്കെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം ഒന്നും പറയാനില്ല ഓരോരുത്തരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്നും മന്ത്രി പറഞ്ഞു നിയമവ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ ഒന്നിലും ഭാഗവാക്കല്ലാത്ത ആളുകളെ വിവാദത്തിലേക്ക് വലിച്ചൊഴുക്കുകയാണ് നാമനിർദ്ദേശ പത്രികയിൽ നൽകിയ വിവരങ്ങൾ അന്ന് തന്നെ എല്ലാവരും കണ്ടതാണ് സുതാര്യമാണ് ഇവയെല്ലാം തുടർ ഭരണത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടവരാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ ഇവർ മരുന്ന് കഴിക്കുന്നതാണ് നല്ലത് ആരോപണങ്ങളിൽ മിണ്ടിയാലും മിണ്ടിയില്ലേലും വാർത്തയാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണെ വേട്ടയാടുന്നതെന്ന് ബാലൻ പറയുന്നു വീണാ വിജയൻ ഐ ജി എസ് ടി കൊടുത്തില്ല എന്നായിരുന്നു മാത്തിക്കുഴൽനാടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മതിയായ നികുതി നൽകിയിട്ടില്ലെന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് നോട്ടീസ് നൽകിയിട്ടുണ്ടോ ജി എസ് ടി നോട്ടീസ് നൽകിയിട്ടുണ്ടോ ഇതൊന്നും ചെയ്യാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണെന്നും എ കെ ബാലൻ പറഞ്ഞു കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയത് കൂടാതെ മുൻ വർഷങ്ങളിൽ നാല്പത്തിരണ്ട് പോയിന്റ് നാല് എട്ട് ലക്ഷം രൂപ വാങ്ങിയതായി രേഖകളുണ്ടെന്നായിരുന്നു നാടൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ നാൽപ്പത്തി രണ്ട് പോയിന്റ് നാല് എട്ട് ലക്ഷം രൂപ സി എം ആർ എല്ലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇതിന് നികുതി ഇനത്തിൽ എക്സോലോജി ആറ് പോയിന്റ് നാല് എട്ട് ലക്ഷം രൂപ അടച്ചിട്ടുമുണ്ട് സി എം ആർ എൽ ഉടമയുടെ ഭാര്യയുടെ കമ്പനിയിൽ നിന്ന് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കടമായി വാങ്ങിയിട്ടുള്ളതിനും രേഖകളുണ്ട് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയതിന്റെ ജി എസ് ടി തുകയായ മുപ്പത്തിയൊന്നു ലക്ഷത്തോളം രൂപ അടച്ചിട്ടില്ല പണം വാങ്ങിയത് സേവനത്തിനാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാദം സേവനത്തിനാണെങ്കിൽ അതിന്റെ ജി എസ് ടി അടച്ച രേഖ പുറത്തുവിടണം അല്ലെങ്കിൽ കൈപ്പറ്റിയത് അധികാര സ്ഥാനത്തിരിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പൊളിറ്റിക്കൽ ഫണ്ടാണെന്ന് തുറന്നു പറയണം എന്നായിരുന്നു മാത്യു കുഴൽനാട് ശനിയാഴ്ച പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും കൈപ്പറ്റിയത് അഴിമതി പണമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ആരോപിച്ചിരുന്നു ഇതിനായി കേന്ദ്ര നിയമം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ഏജൻസികളെ സമീപിക്കുമെന്നും അറിയിച്ചു